2026 പാലക്കാട് എന്ത് സംഭവിച്ചാലും പിടിച്ചെടുക്കാൻ ബി ജെ പിക്ക് 100% സാധിക്കുമെന്ന പ്രതീക്ഷ നിലവിൽ മറ്റ് പ്രവർത്തകർക്കുണ്ട്, മറ്റ് നേതാക്കൾക്കുണ്ട്. പക്ഷേ സംസ്ഥാന നേതൃത്വത്തെ ഉടച്ചു വാർക്കണമെന്ന ഒരൊറ്റ നിബന്ധന വാർത്ത. ഇത്തവണ കപ്പിനും ചുണ്ടിനുമിടയിൽ നഷ്ടപ്പെട്ടു എന്ന് ഒരിക്കലും പറയാനായി സാധിക്കില്ല. കഴിഞ്ഞ തവണ അങ്ങനെ നഷ്ടമായത് ഇത്തവണ കൊണ്ടു തുലച്ചു എന്ന് തന്നെയാണ് ബി ജെ പി നേതാക്കളടക്കം കുറ്റപ്പെടുത്തുന്നത്. പരസ്യമായിട്ടായിരുന്നാലും രഹസ്യമായിട്ടായിരുന്നാലും പാർട്ടി വിട്ടുപോയെങ്കിലും സന്ദീപ് വാര്യർ ചില നല്ല കാര്യങ്ങൾ, ഉള്ള കാര്യങ്ങളൊക്കെ തുറന്നു പറയുന്നൊരു സാഹചര്യമുണ്ടായിരുന്നു. അതായത് പാൽ സൊസൈറ്റിയിലേക്കാണെങ്കിലും ലോക്സഭാ തിരഞ്ഞെടുപ്പിലേക്കായിരുന്നാലും ഒരൊറ്റ സ്ഥാനാർത്ഥി എന്ന നിലയിലേക്ക് പാർട്ടി ചുരുങ്ങുന്നത് പാർട്ടിയുടെ അപജയമാണെന്നും അതുതന്നെയാണ് ഈ പാർട്ടിയുടെ ശാപമെന്നും സന്ദീപ് വാര്യർ പറഞ്ഞതും വളരെ ശരിയാണ്, അർത്ഥവത്താണെന്ന് തെളിയിക്കുന്നതാണ് ഇക്കഴിഞ്ഞ പാലക്കാട് തിരഞ്ഞെടുപ്പ് തോൽവി എന്ന് പറയുന്നത്. ഇതിനു പിന്നാലെ ബി ജെ പി നേതൃത്വത്തിനെതിരെ വിമർശനവുമായി പാലക്കാട് നഗരസഭാധ്യക്ഷ കൂടിയായിട്ടുള്ള പ്രമീള ശശിധരനും രംഗത്ത് വന്നത് നാം ഏവരും കണ്ടായിരുന്നു. അതിൽ അവർ എടുത്തു പറഞ്ഞ വിഷയം സ്ഥാനാർത്ഥി നിർണയത്തിൽ പാളിച്ചുണ്ടായി, സ്ഥിരം സ്ഥാനാർത്ഥി തന്നെ ഇത്തവണയും മത്സരിച്ചത് തിരിച്ചടിയായി മാറിയെന്നാണ് പ്രമീള പറയുന്നത്. ഏതാനും മാസങ്ങൾക്ക് മുൻപ് തന്നെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ്. അന്നും സി കൃഷ്ണകുമാർ ആയിരുന്നു, ഇത്തവണയും സി കൃഷ്ണകുമാർ തന്നെയാണ്. നഗരസഭയിൽ നോക്കിയാലും കൃഷ്ണകുമാർ തന്നെയാണ്, എവിടെ നോക്കിയാലും കൃഷ്ണകുമാർ. അപ്പോൾ പ്രചരണത്തിന് പോയപ്പോൾ സ്ഥിരം സ്ഥാനാർത്ഥി നിന്നു എന്ന അതൃപ്തി പലരും അറിയിച്ചതാണ്. എന്നാൽ അതിനെയൊക്കെ മറികടന്നുകൊണ്ട് തരണം ചെയ്തുകൊണ്ട് പ്രചാരണം നടത്തി. ബി ജെ പിയുടെ പരാജയത്തിന് പിന്നിൽ നഗരസഭയുടെ ഭാഗത്തു നിന്നും വീഴ്ചകളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നാണ് പ്രമീള പറയുന്നത്. കാര്യം നഗരസഭാ മേഖലയിൽ നിന്നും 7000+ വോട്ട് കുറഞ്ഞുവെന്ന് തിരഞ്ഞെടുപ്പ് ദിവസം വാർത്ത റിസൾട്ട് വന്ന ദിവസം തന്നെ വാർത്തകൾ പുറത്തു വന്നിരുന്നു. അപ്പോൾ മുഴുവനും നഗരസഭയുടെ തലയിൽ ചാർത്തി രക്ഷപ്പെടാനുള്ളൊരു ശ്രമമാണ് നടത്തുന്നതെങ്കിൽ അത് വില പോകില്ല എന്നുള്ള ഒരു സൂചനയാണ് നൽകുന്നത്. ഇനിയിപ്പോൾ 7000 വോട്ട് കൂടുതലായി ലഭിച്ചാൽ കൃഷ്ണകുമാർ എങ്ങനെ വിജയിക്കുമെന്നുള്ളതും ചോദ്യമാണ്. പാർട്ടി പ്രവർത്തകർ സി കൃഷ്ണകുമാറിനൊപ്പം നിന്ന് പ്രവർത്തിച്ചു. ജനങ്ങളിൽ നിന്നുയർന്ന എതിർപ്പിനെയൊക്കെ തന്നെ സുരേന്ദ്രനെ വ്യക്തമായി ഓരോ സമയത്തും ഇടവേളകളിലും അറിയിച്ചുവെന്നാണ് പ്രമീളയും പറയുന്നത്. ശോഭാ സുരേന്ദ്രനെതിരെ പിന്നീട് വഴിതിരിച്ചുവിട്ട ഈ പ്രചാരണം, വോട്ട് ചോദിക്കാനായി വളരെ വാശിയോടുകൂടി ശോഭ രംഗത്തിറങ്ങിയിരുന്നു. ശോഭയെ വേണ്ട രീതിയിൽ ഉപയോഗിച്ചില്ല എന്നുള്ള കുറ്റപ്പെടുത്തലാണ് പ്രമീളയടക്കം ഉയർത്തുന്നത്. ശോഭയെ ഹൈലൈറ്റ് ചെയ്യാതിരിക്കാൻ പരമാവധി ചില നേതാക്കളൊക്കെ തന്നെ ശ്രമിച്ചിട്ടുണ്ട് എന്ന ആരോപണം നേരത്തെ ഉയർന്നു കേട്ടതാണ്. ഒരുപക്ഷേ ശോഭ തന്നെ അവിടെ മത്സരിക്കണമായിരുന്നുവെന്ന് പോലും വളരെ വ്യക്തമായി ഇപ്പോൾ പലരും ഉരുവിട്ടുകൊണ്ടിരിക്കുന്നു. ശോഭാ സുരേന്ദ്രനെതിരെയുള്ള ആരോപണങ്ങളും നഗരസഭാധ്യക്ഷ പൂർണ്ണമായും ഇങ്ങനെ തള്ളിക്കളയുകയാണ്. തോൽവി ബി ജെ പി കൗൺസിലർമാരുടെ തലയിൽ കെട്ടിവെക്കാമെന്ന് ആരും തന്നെ ശ്രമിക്കേണ്ട എന്ന് ബി ജെ പി ദേശീയ കൗൺസിൽ അംഗം കൂടിയായിട്ടുള്ള എൻ ശിവരാജനും തൊട്ടു പിന്നാലെ പ്രതികരിച്ചു. അതിരൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് ശിവരാജൻ കഴിഞ്ഞ ദിവസങ്ങളിലടക്കം പറഞ്ഞിരിക്കുന്നത്. ജയിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പൂർണ്ണമായ ക്രെഡിറ്റും കൃഷ്ണകുമാറിന്, ഇനിയിപ്പോൾ തോറ്റാൽ അതിൻ്റെ ഉത്തരവാദിത്തം ശോഭാ സുരേന്ദ്രന്. ഈ നിലപാട് ഒട്ടും തന്നെ ശരിയല്ല എന്നാണ്, സ്ഥാനാർത്ഥി നിർണയം പാളിയോ എന്ന് പുനഃപരിശോധിക്കാൻ ദേശീയ നേതൃത്വം തയ്യാറാകണമെന്നാണ് ശിവരാജൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. കേരളത്തിലെ ബി ജെ പി ശക്തി കേന്ദ്രമായിട്ടുള്ള പാലക്കാട് അത് ഇത്രയധികം തിരിച്ചടി ഉണ്ടായത് ഇതിനുള്ള കാരണം ശോഭാ സുരേന്ദ്രൻ പക്ഷമാണെന്നുള്ള ആരോപണം ഉന്നയിച്ച് സുരേന്ദ്രൻ പക്ഷം കൂടി വന്നതാണ് ഇതിനെ കൂടുതൽ സങ്കീർണമാക്കി മാറ്റിയത്.